ഫോട്ടോഷോപ്പ് എന്ന പരിപാടി ബി ജെ പിക്ക് ആകെ കുരിശായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോരോ ഫോട്ടോഷോപ്പ് പരിപാടികൾ നടത്തി പാർട്ടിക്ക് മാനക്കേട് സംഭവിച്ചു. ഇതിൽ ഏറ്റവും അവസാനമായി എത്തിയിരിക്കുന്നത് ഡൽഹി പ്രദേശ് ബി ജെ പിയുടെ ആ ഒരു കമ്മിറ്റിയാണ്. അവർക്ക് പറ്റിയത് അവിടെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ അവരൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ജുഗ്ഗി സമ്മാൻ യാത്ര എന്നാണ്. ചേരികൾ തുറന്ന് സന്ദർശിച്ച് ചേരികളിൽ കേന്ദ്ര സർക്കാർ അവിടെ താമസിക്കുന്ന ആളൊക്കെ വേണ്ടി ചെയ്യുന്ന ചേരികൾ എങ്ങനെ നന്നാക്കാം എന്നുള്ളത് സംബന്ധിച്ചെല്ലാം ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഇതിനെക്കുറിച്ചെല്ലാം അവരെ ബോധവൽക്കരിക്കാനാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ പ്രധാന നേതാക്കൾ തന്നെയാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. മറ്റൊന്ന്, ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ധാരാളം ഇത്തരം ചേരി പ്രദേശങ്ങൾ അവർക്ക് ശക്തമായ അടിത്തറ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ നേരിടാൻ കണക്കാക്കി ഇത്തരത്തിലുള്ള യാത്ര സംഘടിപ്പിച്ചത്. ഇത് വളരെ വിപുലമായ പരിപാടികളാണ് തുടങ്ങിയത്. വിജയദശമി ദിനത്തിലാണ് ഈ പരിപാടി ആരംഭിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ദേശീയ നേതാവ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഒക്കെ പങ്കെടുത്ത യോഗത്തിന് വേണ്ടി അടിച്ച പോസ്റ്ററിലാണ് ഈ ഫോട്ടോഷോപ്പ് വീണ്ടും ചതിയായത്. ഈ ഫോട്ടോഷോപ്പിൽ ചില സ്ത്രീകളും ഒന്ന് രണ്ട് കുട്ടികളും എല്ലാം നിൽക്കുന്നുണ്ട്. ഒപ്പം അതിലൊരു പുരുഷന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്, ഒരു ചേരി നിവാസി എന്നുള്ള നിലയിൽ. അത് തമിഴ്നാട്ടിലെ എഴുത്തുകാരനായ പെരുമാൾ മുരുകൻ്റേതായിരുന്നു. ഇതാരെന്നറിയാൻ പാടില്ലാതെയാണ് ഇവർ ഇദ്ദേഹത്തിൻ്റെ പടവും പോസ്റ്ററിൽ വെച്ചത്. നമുക്ക് അറിയാവുന്നതുപോലെ പെരുമാൾ മുരുകനെ ബി ജെ പി വളരെ കാലം ബി ജെ പി സംഘപരിവാർ സംഘടനകളും നിരന്തരം വേട്ടയാടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ അവർ വിമർശിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വീക്ഷണങ്ങൾക്ക് നേരെ അവർ ശക്തമായ ഭീഷണിയെല്ലാം തന്നെ ഉയർത്തിയിരുന്നു. അങ്ങനെ പെരുമാൾ മുരുകൻ ഏതാണ്ട് എഴുത്ത് നിർത്തി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. കാരണം അത്രത്തോളം ഭീഷണികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണയും സംരക്ഷണവും ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ തൽക്കാലം എഴുത്ത് നിർത്തുകയാണ് എന്നുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അത്തരത്തിൽ തങ്ങൾ തന്നെ എഴുത്ത് നിർത്തിച്ച ഒരാളിൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്ററിൽ വെച്ച് ഗംഭീര പരിപാടി നടത്തുകയായിരുന്നു ബി ജെ പി നേതാക്കൾ. ഇതാരാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ജെ പി നദ്ദ പങ്കെടുത്ത യോഗത്തിലെയും പുറകിൽ, സ്റ്റേജിൻ്റെ പുറകിൽ ഈ ചിത്രം പതിച്ചിരുന്നു. എന്നാൽ ഇത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം വാർത്ത വന്നതോടുകൂടിയാണ് ബി ജെ പി നേതാക്കൾ അന്തപ്പെട്ടത്. ഇതാരാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. തങ്ങളെ എതിർത്തിരുന്ന, തങ്ങളെ കാരണം എഴുത്ത് നടത്തിയ ഒരു സാഹിത്യകാരനാണ് ചേരി നിവാസി എന്നുള്ള പേർ അവിടെ വെച്ചതെന്നായിരുന്നു. ഏതാനും പെരുമാള മുരുകന ഇക്കാര്യത്തിൽ തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൽ വിഷമമൊന്നുമില്ല. കാരണം ഞാനൊരു ചേരിയിൽ ജനിച്ച് വളർന്ന ആളാണ്. ഞാൻ വളരെ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ആളാണ്. എന്നെ ഒരു ചേരി നിവാസി എന്ന് ബി ജെ പിക്കാർ വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ, ഡൽഹിയിലെ ബി ജെ പി നേതാക്കൾ നെട്ടോട്ടോടുകയാണ്. കാരണം ഇത് കേന്ദ്ര നേതൃത്വം എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇടപെടും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം യാതൊന്നും നോക്കാതെ, യാതൊന്നും ചിന്തിക്കാതെ, ഒന്നും അറിയാൻ പാടില്ലാതെ ഇങ്ങനത്തെ തെക്കേ ഇന്ത്യയിലെ ഒരു പ്രമുഖനായ സാഹിത്യകാരനെ, അതും തങ്ങൾ എതിർത്തിരുന്ന ഒരു സാഹിത്യകാരൻ്റെ പടമെടുത്ത്, ഇദ്ദേഹം ചേരി നിവാസിയാണ്, ഇദ്ദേഹത്തെ പോലുള്ളവരെ നന്നാക്കാനാണ് ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന രീതിയിൽ പോസ്റ്റർ വെച്ചത്, ഭയങ്കര അബദ്ധമായി പോയി എന്നും ഭാവിയിൽ നമുക്ക് മാനക്കേടാകുമെന്നും ബി ജെ പി നേതാക്കൾ കരുതുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ചില അബദ്ധങ്ങൾ പറ്റിയിരുന്നു. നോയിഡയിൽ, ഉത്തർപ്രദേശിലെ നോയിഡയിൽ പുതിയ വിമാനത്താവളം വരുന്നുണ്ട്. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമെന്നാണ് പൊതുവെ ബി ജെ പി നേതാക്കളെല്ലാം അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇത് പലരും, കേന്ദ്രമന്ത്രികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവർ പലരും കൊടുത്തിരുന്ന ചിത്രം ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ ബെയ്ജിങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പടമാണ് പലരും അതിൽ കൊടുത്തിരുന്നത്. കുറേ പേർ ആ പടം കൊടുത്തു, തീർന്നില്ല. മറ്റു ചിലരാകട്ടെ ദക്ഷിണ കൊറിയയിലെ അവിടുത്തെ വിമാനത്താവളത്തിൻ്റെ പടമാണ് കൊടുത്തത്. അപ്പോൾ ഇതും വ്യാപകമായി ട്വീറ്റ് ചെയ്തതോടുകൂടി ആകെ മാനം കെട്ട അവസ്ഥയിലായി. നേതാക്കൾക്ക് പലർക്കും ട്വീറ്റ് പിൻവലിക്കേണ്ടി വന്നു. ഏതായാലും ഡൽഹിയിൽ അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലായിടത്തും പോസ്റ്റർ പതിച്ചു കഴിഞ്ഞു പെരുമാൾ മുരുകൻ്റെ ചിത്രം വെച്ച്. അപ്പോൾ പെരുമാൾ മുരുകൻ ഒരു നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇവർ തന്നെ വേട്ടയാടിയ ഒരു സാഹിത്യ നായകൻ ആരെന്ന് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ അത്രയും അജ്ഞരാണോ ഈ ഡൽഹിയിലെ ബി ജെ പി നേതാക്കൾ എന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവർ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുത്ത് പണി കിട്ടുക എന്നുള്ളത് ഇത്തരം സംഘീയ നേതാക്കളുടെ സ്ഥിരം ഒരു വിധിയായി മാറിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് അവർ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് സ്വാതന്ത്ര്യസമരത്തെ ഒറ്റപ്പെടുത്തവരെ പോലും പിൽക്കാലത്ത് സ്വാതന്ത്ര്യസമര നേതാക്കൾ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാൻ ചില സംഘീയ ചരിത്രകാരന്മാർ പോലും ശ്രമം നടത്തുന്ന ഇക്കാലത്താണ് ഇത്തരത്തിൽ പെരുമാൾ മുരുകനെ പോസ്റ്ററിൽ പതിച്ച് ചേരി നിവാസികളെ പ്രബുദ്ധരാക്കാൻ ഇറങ്ങി ബി ജെ പി നേതാക്കൾക്ക് പണി കിട്ടുന്നത്.